ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റുമുതിയ തമിഴിലെ മാസ് എന്റർടൈനർ സിനിമയാണ് വിക്രം എന്ന സിനിമ. കമലഹാസനെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത വിക്രം എന്ന സിനിമയുടെ ആദ്യ ദിന കേരള കളക്ഷൻ എത്ര വരും? കേരളത്തിലെ ഇന്നത്തെ സ്റ്റാറ്റസ് എന്താ? സിനിമയുടെ അഭിപ്രായങ്ങൾ എന്ത്? അതോടൊപ്പം തന്നെ സിനിമ കേരളത്തിലേക്ക് എത്ര കോടി രൂപയ്ക്കാണ് വിറ്റുപോയത് തുടങ്ങിയവയൊക്കെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് June 3 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയ്ക്ക് വമ്പൻ ഹൈപ്പാണ് ഇതിനോടൊപ്പം തന്നെ ലഭ്യമായത്. അതോടൊപ്പം തന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മുടെ സിനിമാ പ്രേമികൾ കാത്തിരുന്നൊരു സിനിമ കൂടിയായിരുന്നു വിക്രം. കമലഹാസന്റെ ഏറെ വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തിയ, ഏറെ പ്രതീക്ഷകളോടെ തിയേറ്ററുകളിലേക്ക് എത്തിയ വിക്രം എന്ന സിനിമയ്ക്ക് ഹെവി പോസിറ്റീവ് അഭിപ്രായങ്ങളായിരുന്നു കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും ലോകമെമ്പാടുമായാലും ലഭ്യമായത്. കമലഹാസനെ കൂടാതെ സിനിമയിൽ സ്കോർ ചെയ്യാനായിട്ട് വിജയ് സേതുപതി, ഫഹദ് ഫാസിൽ എന്നിവർക്ക് സാധിച്ചു എന്നതാണ് സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് ഒരുപാട് പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടിയത്. ലോകേഷ് കനകരാജ് എന്ന സംവിധായകനെയാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ഇന്ന് വാഴ്ത്തുന്നത്. ഇനി സിനിമയുടെ കേരളത്തിലെ സ്റ്റാറ്റസിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിലെ വമ്പൻ പ്രതികരണങ്ങളാണ് ഇന്ന് രാവിലെ മുതൽ ലഭ്യമായത്. ഒപ്പം തന്നെ സിനിമയ്ക്ക് പ്രീ ബുക്കിങ്ങിലൂടെ തന്നെ നല്ലൊരു ബുക്കിംഗ് ആണ് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞത്. കമലഹാസന്റെ സിനിമ കേരളത്തിലേക്ക് തമിഴ്സ് ആണ് എത്തിച്ചത്. ഏകദേശം 7 കോടി രൂപയ്ക്കായിരുന്നു സിനിമയുടെ കേരള റൈറ്റ്സ് വിറ്റുപോയത്. ആദ്യഘട്ടത്തിലുള്ള സിനിമയുടെ 7 കോടി രൂപയ്ക്ക് സിനിമയുടെ കേരള റൈറ്റ്സ് വിറ്റുപോയപ്പോൾ സിനിമ എങ്ങനെ കേരളത്തിലെ തിയേറ്ററുകളിൽ ലാഭമാകുമെന്നൊരു ചോദ്യചിഹ്നം ഉണ്ടായിരുന്നു. ഓഫ് സീസൺ റിലീസായിട്ട് June 3 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ എന്തായാലും കേരളത്തിലെ ബ്രേക്ക് ഈവൻ ആകും, അതിനു മുകളിൽ പോകുമെന്ന കാര്യത്തിൽ ഇനി യാതൊരു സംശയവും വേണ്ട. ഒരുപക്ഷെ KGF Chapter 2 എന്ന സിനിമയ്ക്ക് ശേഷം കേരളത്തിലെ ഏറ്റവും മികച്ച പോസിറ്റീവ് റിവ്യൂസ് ലഭ്യമാകുന്ന, അതിലുപരി ഹെവി പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമാകുന്ന ഒരു അന്യഭാഷാ സിനിമയായിട്ട് വിക്രം എന്ന സിനിമ മാറിയിരിക്കുകയാണ്. 7 കോടി രൂപയ്ക്ക് കേരളത്തിലേക്ക് എത്തിയ സിനിമയ്ക്ക് 15 കോടിക്ക് മുകളിൽ നേടിയാലാണ് ബ്രേക്ക് ഈവൻ ആകാനായിട്ട് കഴിയുക. ഇനി കേരളത്തിലെ സിനിമയുടെ സ്റ്റാറ്റസിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ തന്നെ പ്രീ ബുക്കിങ്ങിലൂടെ നല്ലൊരു ബുക്കിംഗ് ലഭ്യമായ സിനിമയ്ക്ക് 400 സ്ക്രീനുകൾ അനുവദിച്ചിട്ടുണ്ട് എന്നായിരുന്നു ഇന്നലെ രാത്രി വരെ നമുക്ക് ലഭ്യമായ വിവരം. എന്നാൽ ഇപ്പോഴത്തെ ഇന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സിനിമയ്ക്ക് ലഭ്യമായ എക്സ്ട്രാ പോസിറ്റീവ് റിവ്യൂസ് കാരണവും അതോടൊപ്പം തന്നെ ഹെവി ബുക്കിംഗ് കാരണം സിനിമയ്ക്ക് കൂടുതൽ സ്ക്രീനുകൾ അനുവദിച്ചിട്ടുണ്ട്. 450 മുകളിൽ 500 സ്ക്രീനുകൾ വരെ സിനിമയ്ക്ക് കേരളത്തിൽ ഇതിനോടൊപ്പം തന്നെ ലഭ്യമായി കഴിഞ്ഞു എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം രാവിലെ 11 വരെയുള്ള സിനിമയുടെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രകാരം, അതായത് ഓൺലൈൻ വഴി സിനിമയുടെ ടിക്കറ്റ് വിൽപ്പനയിലൂടെ 3 കോടിയോളം രൂപ സിനിമയ്ക്ക് ലഭ്യമായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വരെയുള്ള എല്ലാ ഷോസിൻ്റെയും അടിസ്ഥാനത്തിൽ 5 കോടിക്ക് മുകളിൽ സിനിമയുടെ ഫൈനൽ കളക്ഷൻ കേരളത്തിൽ വരുമെന്ന കാര്യത്തിൽ ഇനി യാതൊരു സംശയവും വേണ്ട. സിനിമയിൽ കാമിയ റോളിലെത്തിയ സൂര്യയ്ക്കും നിറഞ്ഞ കയ്യടികളായിരുന്നു ലഭ്യമായത്. ലോകേഷ് കനകരാജ് വെറുതെ ഒന്നും തന്നെ അല്ല സൂര്യയെ ഈ സിനിമയിലേക്ക് വിളിച്ചത് എന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു റോളായിരുന്നു അദ്ദേഹത്തിന് ലഭ്യമായത്. വിക്രം എന്ന സിനിമയുടെ കേരള കളക്ഷൻ, തമിഴ്നാട് കളക്ഷൻ, ലോകമെമ്പാടും നിന്നുള്ള കളക്ഷൻ എല്ലാം തന്നെ അറിയാനായിട്ട് ഒരുപാട് സിനിമാ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. എന്തായാലും ആ കളക്ഷൻ റിപ്പോർട്ടിനൊക്കെ ആയിട്ട് ഇനിയും പ്രേക്ഷകർ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. നാളെ അറിയാം ആ കളക്ഷൻ. കൂടുതൽ വാർത്തകൾക്കായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കും.